നിക്കോളായ് നൊസോ എഴുതിയ അപ്പൂപ്പന്റെ വീട്ടിൽ എന്ന കഥ കേൾക്കാം. കഴിഞ്ഞ വേനൽക്കാലത്ത് ഷൂറിക്കും ഞാനും അപ്പൂപ്പന്റെ വീട്ടിലാണ് താമസിച്ചത്. എന്റെ അനിയനാണ് ഷൂറിക്ക്. അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടില്ല. ഞാനിപ്പോൾ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എങ്കിലും അവൻ എന്നെ അനുസരിക്കാറില്ല. അപ്പൂപ്പന്റെ വീട്ടിൽ ചെന്ന ദിവസം തന്നെ ഞങ്ങൾ മുറ്റം മുഴുവൻ തിരഞ്ഞു. അവിടെയുണ്ടായിരുന്ന പുരകളിലും തട്ടിൻപുറങ്ങളിലുമെല്ലാം കയറി നോക്കി. എനിക്ക് ചില്ലുകൊണ്ടുള്ളൊരു ഭരണിയും കാലിയായ ഒരു ബൂട്ട് പോളിഷ് ഡപ്പിയും കിട്ടി. ഷൂറിക്കിനൊരു പഴയ വാതിൽപിടിയും ഒരു റബ്ബർ ചെരുപ്പും കിട്ടി. ഒരു ചൂണ്ടയ്ക്ക് വേണ്ടി ഞങ്ങൾ തട്ടിൻപുറത്ത് വെച്ച് വഴക്ക് കൂടിയില്ലെന്നേ ഉള്ളൂ. ഞാനാണ് ചൂണ്ട ആദ്യം കണ്ടത്. അത് എനിക്കാണ്, ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഷൂറിക്കും അത് കണ്ടു. എനിക്കാണ്, എനിക്കാണത്, അവനും വിളിച്ചു പറഞ്ഞു. ഒറ്റച്ചാട്ടത്തിന് ഞാൻ ആ ചൂണ്ട കൈക്കലാക്കി. ഷൂറിക്കും അതിന്റെ ഒരറ്റത്ത് ചാടി പിടിച്ചു. അവൻ വിട്ടുതരുന്ന ഭാവമില്ല. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഒരൊറ്റ വലി കൊടുത്തു. അവൻ തെറിച്ചുപോയി വീണില്ലെന്ന് മാത്രം. കുറച്ചു കഴിഞ്ഞ് അവൻ പറഞ്ഞു, ആർക്ക് വേണം നിന്റെ ചൂണ്ട? എനിക്ക് റബ്ബർ ചെരുപ്പുണ്ടല്ലോ. നീ ആ ചെരുപ്പ് മുത്തിക്കൊണ്ടിരുന്നോ? ചൂണ്ട പിടിച്ചു വരയ്ക്കാൻ വരണ്ട, ഞാൻ പറഞ്ഞു. ഒരു തൂമ്പയും എടുത്തുകൊണ്ട് ഞാൻ ചൂണ്ടയിൽ കോർക്കാനുള്ള ഇരമാന്താൻ പോയി. ഷൂറിക്ക് അമ്മൂമ്മയുടെ അടുത്ത് നിന്ന് അവരോട് തീപ്പെട്ടി ചോദിച്ചു. എന്തിനാ തീപ്പെട്ടി? അമ്മൂമ്മ തിരക്കി. മുറ്റത്ത് തീ കൂട്ടാനാ, ഷൂറിക്ക് പറഞ്ഞു. ഈ ചെരുപ്പ് അതിലിട്ട് ഉരുക്കിയാൽ റബ്ബർ കിട്ടും. ചെയ്യാൻ കണ്ട ഒരു പണി, അമ്മൂമ്മ പറഞ്ഞു. നോക്കിയിരുന്നില്ലെങ്കിൽ നീ കളിച്ച് കളിച്ച് വീട് തന്നെ ചുട്ടിച്ച് അമ്പലാക്കുമല്ലോ. വേണ്ട മോനെ, തീ കൊണ്ടുള്ള കളി വേണ്ട. തീപ്പെട്ടി ചോദിക്കേ വേണ്ട. അപ്പോൾ ഷൂറിക്ക് വേറൊരു പണി കണ്ടുപിടിച്ചു. ഒരു കയറെടുത്ത് അതിന്റെ ഒരറ്റത്ത് വാതിൽ പിടിയും മറ്റേ അറ്റത്ത് റബ്ബർ ചെരുപ്പും കെട്ടി. എന്നിട്ട് വാതിൽപിടിയിൽ പിടിച്ച് ആ ചെരുപ്പം വലിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. അവൻ എങ്ങോട്ട് പോയാലും ചെരുപ്പ് കാണും പിറകെ. ഞാൻ ഇരമാന്തിക്കൊണ്ടിരുന്നിടത്തേക്ക് അവൻ വന്നു. വെറുതെ പാടുപെടണ്ട, ഒരൊറ്റ മീൻ പോലും കിട്ടില്ല, അവൻ പറഞ്ഞു. അതെന്താ? മീനിനെല്ലാം ഞാൻ മന്ത്രവാദം ചെയ്ത് കളയും, ഷൂറിക്ക് പറഞ്ഞു. ഇഷ്ടം പോലെ മന്ത്രവാദം ചെയ്തോളൂ, ഞാൻ പറഞ്ഞു. മാന്തിയെടുത്ത ഇരയെല്ലാം ഒരു ഡപ്പിയിലാക്കി ഞാൻ വേഗം കുളക്കരയിലേക്ക് നടന്നു. വീടിന്റെ പിൻവശത്ത് കൂട്ടിക്കൃഷിക്കളം വക തോട്ടം ആരംഭിക്കുന്നിടത്തായിരുന്നു കുളം. ഇര കോർത്ത് ഞാൻ ചൂണ്ടയിട്ടു. മീൻ കൊത്തുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ഞാൻ കുളക്കരയിലിരുന്നു. അപ്പോൾ ഷൂറിക്ക് പിന്നിൽ കൂടെ പാത്തുവന്ന് തൊള്ളയിടാൻ തുടങ്ങി. പറന്നുപോ, പറന്നുപോ, മീനുകളെല്ലാം പറന്നുപോ. ഞാൻ ഒന്നും പറയണ്ടെന്ന് വെച്ചു. അവനോട് എന്തെങ്കിലും മിണ്ടിപ്പോയാൽ സംഗതി കൂടുതൽ വഷളാവുകയുള്ളൂ എന്ന് എനിക്കറിയാം. ഒടുവിൽ മന്ത്രാലം നിർത്തിയിട്ട് അവൻ റബ്ബർ ചെരുപ്പെടുത്ത് കുളത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ട് അവനത് വെള്ളത്തിലൂടെ ഇട്ട് വലിക്കാൻ തുടങ്ങി. പിന്നെ അവൻ വേറൊരു പണി ചെയ്തു. ചെരുപ്പ് കുളത്തിലേക്ക് നടുവിലേക്ക് ഇട്ടിട്ട് കല്ലെടുത്തെറിയാൻ തുടങ്ങി. ചെരുപ്പ് മുങ്ങുന്നതുവരെ എറിയും. മുങ്ങിക്കഴിയുമ്പോൾ അത് വലിച്ചു കയറ്റും. കുറെ നേരം ഞാൻ ശ്രമിച്ചും മിണ്ടാതിരുന്നു. ഒടുവിൽ എന്റെ ക്ഷമ നശിച്ചു. ഓ, എവിടുന്ന്? ഞാൻ അലറി. നീ മീനെല്ലാം വിരട്ടി കളഞ്ഞു. ഞാൻ പോയാലും നിനക്ക് മീൻ കിട്ടില്ല. മന്ത്രവാദം കൊണ്ട് മീനെല്ലാം പറന്നുപോയി, ഷൂറിക്ക് പറഞ്ഞു. വീണ്ടും അവൻ ചെരുപ്പ് കുളത്തിന്റെ നടുവിലേക്ക് എറിഞ്ഞു. ഞാൻ ചാടി എണീറ്റ് ഒരു വടി എടുത്തുകൊണ്ട് അവന്റെ നേരെ കുതിച്ചു. ചെരുപ്പും വലിച്ചുകൊണ്ട് അവൻ ഓട്ടമിട്ടു. അവനെ ഞാൻ പിടികൂടാനത് അവന്റെ ഭാഗ്യം. തിരിച്ചു വന്ന് ഞാൻ മീൻ പിടുത്തി തുടർന്നു. ഒരുപാട് നേരം അങ്ങനെ ഇരുന്നു. ഉച്ചയായിട്ട് ഒരൊറ്റ മീൻ പോലും കൊത്തിയില്ല. ഷൂറിക്കനെ അടിച്ച് ചമ്മന്തിയാക്കാനുള്ള ദേഷ്യം എനിക്കുണ്ടായി. അവന്റെ മന്ത്രവാദത്തിൽ വിശ്വാസം വന്നിട്ടല്ല, വെറും കേട് വീട്ടിലേക്ക് എന്നാൽ അവൻ ചിരിക്കുമെന്നറിയായിരുന്നതുകൊണ്ട് ഞാൻ പഠിച്ച പണി 18 നോക്കി. കരയിൽ നിന്ന് മാറിയും കരയ്ക്കടുത്തും ചൂണ്ടയിട്ടു. ആഴത്തിൽ ഇറക്കി നോക്കി. യാതൊരു ഫലവുമില്ല. വിശന്നപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിനടുത്തെത്തിയപ്പോൾ ഗേറ്റിൽ ആരോ ചുറ്റിയകൊണ്ടടിക്കുന്ന ഒച്ച കേട്ടു. അടുത്തുനിന്ന് നോക്കിയപ്പോൾ അത് ഷൂറിക്കാണ്. എവിടെ നിന്നോ ആണിയും ചുറ്റിയും എടുത്ത് വാതിൽപിടി ഗേറ്റിൽ ഉറപ്പിക്കുകയാണ്.
എന്തിനാ നീ പിടിതിരക്കുന്നത്? ഞാൻ ചോദിച്ചു. എന്നെ കണ്ടപ്പോൾ അവൻ സന്തോഷിച്ചു. ഓ, മീൻപിടുത്തക്കാരൻ എത്തിയല്ലോ, മീൻ എവിടെ? എന്നെ കളിയാക്കൊണ്ട് അവൻ ചിരിച്ചു. ഗേറ്റിന് പിടിയുണ്ടല്ലോ, പിന്നെന്തിനാ ഈ വാതിൽ പിടി അതിന്റെ തിരക്കുന്നത്? ഞാൻ ഷുറുക്കിനോട് വീണ്ടും ചോദിച്ചു. രണ്ട് പിടി ഇരിക്കട്ടെ, ഒന്ന് പറഞ്ഞു പോയെങ്കിലോ, അവൻ പറഞ്ഞു. പിടി തറച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ കയ്യിൽ ഒരു ആണി ബാക്കിയുണ്ടായിരുന്നു. അതെന്ത് ചെയ്യണമെന്ന് അവൻ വളരെ നേരം ആലോചിച്ചു. ഗേറ്റിൽ വെറുതെ അങ്ങ് അടിച്ചു കയറ്റിയാലോ എന്ന് അവൻ ആദ്യം വിചാരിച്ചു. പിന്നെ അവന് കൂടുതൽ നല്ലൊരു ആശയം തോന്നി. റബ്ബർ ചെരുപ്പിന്റെ അടിഭാഗം ഗേറ്റിനോട് ചേർത്ത് വെച്ചവൻ ആണി അടിക്കാൻ തുടങ്ങി. ഇതെന്തിനാ? ഞാൻ ചോദിച്ചു. വെറുതെ. വെറുതെ ആണെങ്കിൽ മണ്ടത്തരാണ്, ഞാൻ പറഞ്ഞു. നോക്കുമ്പോഴുണ്ട് അപ്പൂപ്പൻ ജോലി സ്ഥലത്തു നിന്ന് വരുന്നു. ഷൂരിക്കിന് പേടിയായി. ചെരുപ്പ് ഗേറ്റിൽ നിന്ന് വലിച്ചു പറിക്കാൻ നോക്കിയിട്ട് പറ്റുന്നുമില്ല. അപ്പോൾ അവൻ ചെരുപ്പ് അപ്പൂപ്പൻ കാണാതിരിക്കാനായി അതിന്റെ മുമ്പിൽ കയറി നിന്നു. പിള്ളേര് തരക്കേടില്ലല്ലോ. അടുത്തു വന്നപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, വന്നയുടൻ തന്നെ പണി തുടങ്ങിയിരിക്കുന്നു. ഇതാരാ ഗേറ്റിന് രണ്ടാമതൊരു പിടികൂടെ വയ്ക്കാൻ തീരുമാനിച്ചത്? ഷൂരിക്ക അപ്പൂപ്പ, ഞാൻ പറഞ്ഞു. അപ്പൂപ്പൻ തൊണ്ട ഒന്ന് ശുദ്ധമാക്കി. കൊള്ളാം. ഇപ്പോൾ ഗേറ്റിന് രണ്ട് പിടിയായി, ഒന്ന് മുകളിലും ഒന്ന് താഴെയും. തീരെ പൊക്കം കുറഞ്ഞ ആരെങ്കിലും വന്നാൽ താഴത്തെ പിടി ഉപയോഗിക്കാമല്ലോ. അപ്പോഴാണ് ചെരുപ്പ് തറച്ചിരിക്കുന്ന അപ്പൂപ്പന്റെ കണ്ണിൽപ്പെട്ടത്. ഇതോ. ഇത്തവണ ഷൂരിക്ക അപ്പൂപ്പന്റെ ശകാരം കേട്ടത് തന്നെയെന്ന് ഞാൻ തീരുമാനിച്ചു. അവന്റെ മുഖം തുടുത്തു. എന്ത് പറയണമെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു. ഇത് എഴുത്തുപെട്ടിയായിരിക്കും, അപ്പൂപ്പൻ പറഞ്ഞു. പോസ്റ്റ്മാൻ വരുമ്പോൾ വീട്ടിൽ ആളില്ലെങ്കിൽ എഴുത്ത് ഇതിലിട്ടിട്ട് പൊയ്ക്കോളും. വളരെ ബുദ്ധിപൂർവമായിരിക്കുന്നു. ഞാൻ തന്നെത്താനേ അപ്പൂപ്പ അത് തറച്ചത്, ഷൂരിക്ക് വീമ്പടിച്ചു. അതെയോ? സത്യം, മിടുക്കൻ. കൈ രണ്ടും ഉയർത്തിക്കണ്ട് അപ്പൂപ്പൻ പറഞ്ഞു. ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പൂപ്പൻ ആ ചെരുപ്പിന്റെ കാര്യം അമ്മൂമ്മയോട് പറഞ്ഞു. അവന്റെ ഒരു ബുദ്ധി നോക്കണേ, ചെരുപ്പ് ഗേറ്റിൽ തറച്ചു വെച്ചിരിക്കുന്നു. ഒരു എഴുത്തുപെട്ടി വേണമെന്ന് ഞാൻ എത്ര നാളായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട്. ഒരു ചെരുപ്പായാലും മതിയെന്ന് എന്റെ ബുദ്ധിക്ക് തോന്നിയില്ലല്ലോ. ഇത്ര പറയാൻ എന്തിരിക്കുന്നു, എഴുത്തുപെട്ടി വാങ്ങിക്കാം, അതുവരെ ചെരുപ്പ് തന്നെ ഇരിക്കട്ടെ, അമ്മൂമ്മ പറഞ്ഞു. ഊണ് കഴിഞ്ഞ ഷൂരിക്ക് തോട്ടത്തിലേക്ക് ഓടി. അപ്പൂപ്പൻ പറഞ്ഞു, ഷൂറിക്ക് ഇന്ന് നന്നായിട്ട് പണിതു. നീയും എന്തെങ്കിലും ചെയ്തു കാണുമല്ലോ, പറ. അപ്പൂപ്പനൊന്ന് സന്തോഷിക്കട്ടെ. ഞാൻ മീൻ പിടിക്കായിരുന്നു അപ്പൂപ്പ, ഒറ്റ മീൻ പോലും കിട്ടിയില്ല. എവിടെയാ നീ മീൻ പിടിക്കാൻ പോയത്? കുളത്തിൽ. കുളത്തിലോ? അവിടെ ഒരു മീനുമില്ല, അതൊരു പുതിയ കുളമാണ്. അതിലൊരു തവള പോലും ഉണ്ടായിട്ടില്ല. നീ ആറ്റിൽ പോയി നോക്ക്, അവിടെ ആ തടിപ്പാലത്തിനടുത്ത് ഒഴുക്കുള്ള സ്ഥലത്ത് മീൻ കിട്ടും. അപ്പൂപ്പൻ ജോലി സ്ഥലത്തേക്ക് പോയി. ഞാൻ ചൂണ്ടയെടുത്ത് ഷൂറിക്കനെ വിളിച്ചു. നമുക്ക് ആറ്റിൽ പോയി മീൻ പിടിക്കാം. ആ, പേടിച്ചിട്ട് സേവ പിടിക്കാൻ വന്നിരിക്കുകയാണല്ലേ, ഷൂറിക് പറഞ്ഞു. നിന്റെ സേവ പിടിച്ചിട്ട് എനിക്കെന്ത് കാര്യം? ഞാൻ മന്ത്രവാദം ചെയ്യാതിരിക്കാൻ വേണ്ടിയല്ലേ. മന്ത്രവാദം ചെയ്തതെന്ന് ആര് പറഞ്ഞു? ഇഷ്ടം പോലെ ചെയ്തോളൂ. ഇരയിട്ട് വെച്ചിരുന്ന ഡപ്പിയും മീനിനെ ഇടാൻ ചില്ലുകൊണ്ടുള്ള ഭരണിയും എടുത്തുകൊണ്ട് ഞാൻ നടന്നു. ഷൂറിക്ക് പതുക്കെ പിന്നാലെ വന്നു. ഞങ്ങൾ ആറ്റിൻതീരത്തെത്തി. പാലത്തിനടുത്ത് ഒഴുക്ക് കൂടുള്ള ഒരു സ്ഥലത്ത് പോയിരുന്ന് ഞാൻ ചൂണ്ടയിട്ടു. ഷൂറിക്ക് എന്റെ അടുത്ത് നിന്ന് മാറാതെ പെറുപിറെ പറഞ്ഞുകൊണ്ടിരുന്നു, പറന്നുപോ പറന്നുപോ, മീനുകളെല്ലാം പറന്നുപോ. കുറച്ചു നേരം ഉണ്ടായിരുന്നിട്ട് വീണ്ടും പറയും, പറന്നുപോ പറന്നുപോ. പെട്ടെന്നൊരു മീൻ കൊത്തി. ഞാൻ ചൂണ്ട വലിച്ചെടുത്തു. മീൻ വായുവിൽ വെട്ടിത്തിളങ്ങി. ചൂണ്ടയുടെ കൊളുത്ത് പറിച്ചുകൊണ്ടത് കരയിലേക്ക് വീണു. വെള്ളത്തിൽ തൊട്ടടുത്ത് കിടന്നത് പിടയ്ക്കാൻ തുടങ്ങി. പിടി അതിനെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഷൂറിക്ക് ഓടിച്ചെന്നു. മീൻ കരക്കിടന്ന് ചാടുകയാണ്. ഷൂറിക്ക് അതിന്റെ മേൽ കമഴ്ന്ന് വീണ് അതിനെ പിടിക്കാൻ നോക്കി. മീൻ വെള്ളത്തിൽ ചാടി രക്ഷപ്പെടുന്നതിന് മുമ്പ് ഒരു തരത്തിൽ അവൻ അതിനെ പിടികൂടി. ഞാൻ ഭരണിയിൽ വെള്ളം നിറച്ചു. ഷൂരിക്ക് മീനിനെ അതിലേക്കിട്ടു. ഇതൊരു മുള്ളനാണ്,
അതെ, മുള്ളൻ തന്നെ കണ്ടില്ലേ, ഇതിന്റെ വരകൾ ഇത് എന്റേതാ. ശരി, ഇത് നിനക്കിരിക്കട്ടെ, നമുക്ക് ഇനിയും ഒരുപാട് പിടിക്കാം. അന്ന് ഞങ്ങൾ വളരെ നേരം മീൻ പിടിച്ചു. 6 മുള്ളനും 4 പരലും ഒരു ചെറിയ ആരോനും ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ഷൂറിക്കാണ് മീനിട്ടിരുന്ന ഭരണി എടുത്തത്. എനിക്കൊന്ന് പിടിക്കാൻ പോലും അവനത് തന്നില്ല. അവന് വലിയ സന്തോഷമായിരുന്നു. ഗേറ്റിൽ തടച്ചിരുന്ന ചെരുപ്പ് അവിടെ കാണാത്തതിൽ അവന് ഒട്ടും വിഷമം തോന്നിയില്ല. ആയിക്കോട്ടെ, ഷൂറിക് പറഞ്ഞു, ചെരുപ്പിനേക്കാൾ ഭേദം പെട്ടി തന്നെയാണ്. മീൻ അമ്മുമ്മയെ കാണിക്കാൻ വേണ്ടി അവൻ വീട്ടിലേക്ക് ഓടി. മീൻ കണ്ടപ്പോൾ അമ്മുമ്മ വളരെ സന്തോഷിച്ചു. പിന്നീട് ഞാൻ ഷൂറിക്കിനോട് പറഞ്ഞു, കണ്ടില്ലേ നീ മന്ത്രവാദം ചെയ്തിട്ട്? നിന്റെ മന്ത്രവാദത്തിന്റെ അർത്ഥവുമില്ല, എനിക്ക് മന്ത്രവാദത്തിൽ വിശ്വാസവുമില്ല. എനിക്ക് വിശ്വാസമുണ്ടെന്നാണോ നീ വിചാരിച്ചത്? കണ്ട കാട്ടുജാതിക്കാരും വയസ്സ് എന്ന തള്ളമാരുമൊക്കെയല്ലേ അതിൽ വിശ്വസിക്കുന്നത്? അമ്മുമ്മ ഇത് കേട്ട് ചിരിച്ചു. വയസ്സ് എന്നെങ്കിലും അമ്മുമ്മയ്ക്കും മന്ത്രവാദത്തിൽ വിശ്വാസമൊന്നുമില്ലായിരുന്നു.